എന്നിട്ട് അവിടെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് അവിടെ അറിവിന്റെ അഗ്നി ജ്വലിപ്പിക്കുന്നു. ആ ക്രിയാശക്തി ഉപയോഗിച്ച് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി ലഭിച്ച സ്ഥൂല ശരീരത്തിനപ്പുറം ദിവ്യമായൊരു ശരീരം, മന്ത്രശരീരം അവിടെ ഉണ്ടാക്കുന്നു ഗുരു. എന്നിട്ട് ആ ശരീരത്തിനുള്ള അന്നം, അതായത് ജ്ഞാനത്തെ തരികയും ചെയ്യുന്നു. ജ്ഞാനം, ആ ശരീരത്തിനുള്ള അന്നം അറിവാണ്, അതിനെ ഗുരു പങ്കുവച്ചു തരുന്നു. അവിടെ കൂട്ടിക്കൊണ്ടുപോയി അറിവിന്റെ അഗ്നി ജ്വലിപ്പിക്കുന്നു. എന്നിട്ട് അന്നത്താൽ ഉണ്ടായതും നമ്മുടെ ക്രിയാശക്തിയുടെ ഫലമായുള്ളതുമായ ഈ സ്ഥൂല ശരീരത്തെ വിട്ട് പുതിയൊരു ദിവ്യ ശരീരം മന്ത്രമയമായി ഗുരു നേടിത്തരുന്നു. ഈ മന്ത്രശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സ്ഥൂല ശരീരം എന്റെയല്ല എന്ന് വ്യക്തമായി അറിയുന്നതുകൊണ്ട് നിർഭയനായിച്ചിരിക്കുന്നു. ഇത്രയാണ് ദീക്ഷയുടെ സമ്പ്രദായം. നിർഭയൻ, നിസ്സംഗൻ, നിർവികാരൻ. ഇതൊക്കെ അറിഞ്ഞാണോന്നറിയില്ല. അളകനന്ദയിലൂടൊരുത്തൻ പോകുമ്പോ തെരുതരെ അധ്വകർ മാറി നിന്നു ദൂരാൽ ഒരുവിധ ബഹുമാന ഭക്തി തിങ്ങി തെരുവതു അന്ത നിതന്ത ശാന്തമായി എന്ന് വള്ളത്തോളി ശിഷ്യനും മകനും അത് എഴുതി. വരജട വിവിധാക്ഷമാലമാന്തോൽ പരമിതുകളിൽ ഒന്നിലും മറഞ്ഞില്ല ഉരവെറുമായുവ താപസന്റെ ദർപ്പം. ഇതൊന്നുകൊണ്ടും മറഞ്ഞില്ല. കാരണം മന്ത്രശരീരത്തിലാ യാത്ര. ഭാരതീയ സംസ്കൃതി പോയിട്ടുള്ള ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ലോകവും പ്രൊഫസറും ശിഷ്യനും കൂടെ കൂടി ഒന്നിച്ച് വെള്ളമടിക്കുന്ന ആധുനിക യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്ന് താരതമ്യം ചെയ്തു പോയിരുന്നു. മനസ്സിലായി? എന്ത് ശരീരം? മന്ത്രശരീരത്തിലാണ് ഞാനെന്ന് ബോധ്യപ്പെട്ട് മന്ത്രത്തിന്റെ രഥമേറി യാത്ര ചെയ്യുന്നവൻ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടില്ല. സാധാരണന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ തനിപ്പിരാന്ത്. ഞാൻ പറയുമ്പോഴും വെളിയിലിറങ്ങിയെന്ന് കേട്ടാൽ അങ്ങനെ തോന്നും. ഇതിനകത്തിരിക്കുമ്പോ നിവർത്തിയിലാവുന്ന ഈ നിലയിലുള്ളവരെയാണ് പരീക്ഷിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. അവരനുഭവിച്ചു വന്ന് കൂടെയുള്ളവർ എഴുതി വെച്ചതല്ലാതെ അദ്ദേഹം നിങ്ങളോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ. കൂടെയുള്ള ആളുകൾ എഴുതി വെച്ചതല്ലേ. അവര് വേദനിച്ചു വന്ന് കൂട്ടിയാ മതി. പിന്നെ നാല് പ്രാവശ്യം നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാള് കാലിലും ഉള്ളുകൊണ്ടിട്ട് ഒരു വേദനയില്ല എന്ന് കാണിക്കുകയാണ് ബോഡി ലാംഗ്വേജ് എന്നതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഒരു വിഷമാവും. അയാൾ എന്റെ അമ്മ ഒന്ന് രണ്ടു പ്രാവശ്യം കരഞ്ഞാൽ നിങ്ങൾ വെള്ളം എടുക്കാൻ പോവോ കഷ്ണം എടുക്കാൻ പോവോ? അത്രയും നേരത്തേക്കെങ്കിലും നിങ്ങളുടെ ജല്ലി ഒഴിഞ്ഞ് അയാൾക്കിരിക്കാം. എന്റെ കാലോകയ്യോ മുറിയുമ്പോൾ മന്ത്രശരീരത്തിലിരിക്കാൻ ഇഷ്ടപ്പെട്ട് ധ്യാനാത്മകതയിലേക്ക് പോകാനൊരുങ്ങുമ്പോ അയാളെ വീണ്ടും വീണ്ടും പറഞ്ഞ് കാലം ഓർമ്മിപ്പിക്കാൻ പോയിരിക്കുന്ന അജ്ഞാനികളാണ് ചുറ്റുമിരിക്കുന്നതെങ്കിൽ
സ്വാമി കാല് അയ്യോ കാല് അയ്യോ കാല് കാലിന് അത് വേണ്ട ഇത് വേണ്ടേ എന്ന് ചോദിക്കാനാണ് പോയിരിക്കുന്നതെങ്കിൽ മനസ്സിലായില്ല. അയാൾ വിചാരിക്കുന്നത് എന്താ, എടാ നീ പോയി ഇല പറിച്ചുകൊണ്ടോ, നീ പോയി മണ്ണെടുത്തുണ്ടോ, നീ പോയി വെള്ളം എടുത്തുണ്ടോ, ആ എല്ലാം പോയി. ആ നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, എടാ പൊട്ട നീ ആ കത്തിയും എടുത്തുണ്ടോ. അത് കഴിഞ്ഞ് ഒന്നാമൻ എഴുതി എന്നോട് പറഞ്ഞത് കാലിന്റെ വേദന തലയിലാണെന്നാണ്, അതൊരു ജീവചരിത്രം. രണ്ടാമൻ എഴുതി അയ്യോ വേദന വന്നപ്പോ അദ്ദേഹത്തിന് മൂത്രം ഒഴിക്കാൻ പറ്റില്ലെന്ന് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, ഞാനാ പിടിച്ചുകൊണ്ടുപോയത്. രണ്ടാമൻ എഴുതി. മൂന്നാമൻ എഴുതി അയ്യോ കക്കൂസി പോയപ്പം എന്തായിരുന്നു ഒരു സുഗന്ധം, കർപ്പൂരത്തിന്റെ മണമല്ലായിരുന്നു എന്ന് മൂന്നാമൻ എഴുതി. ഈ ചരിത്രമൊക്കെ വായിച്ച് നമ്മൾ വിഷമിക്കുമ്പോ പുള്ളി അങ്ങെത്തി. ഇഷ്ടപ്പെടുവോ ഇതങ്ങ് അനുഭവിക്കാൻ ശ്രമിക്ക്. സ്വന്തം ശരീരമല്ലേ കിടക്കുന്നേ, സ്വന്തം ചിത്തല്ലേ കിടക്കുന്നേ, എന്തിന് രാമകൃഷ്ണൻ അനുഭവിച്ചു എന്നും പറഞ്ഞ് വിഷമിക്കണം, തന്നെ അങ്ങ് അനുഭവിക്കുക. പ്രമാണം അന്വേഷിച്ച് വേറെ തലത്ത് പോണോ, നല്ലൊരു ശരീരം നല്ലൊരു ബുദ്ധി ശരിയാൻ വണ്ണം വാർത്തിക എടുത്തു വെച്ചിട്ട് നല്ല ഉപാസനയിലൂടെ സ്വന്തം ശരീരത്തിൽ അങ്ങ് അനുഭവിക്കുക. കനത്ത നിശബ്ദത, അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഗുരുവിന്റെ പണി ഇതാണ്, ഈശ്വരന്റെ ക്രിയാശക്തിയെ സംബന്ധിക്കുന്ന അറിവിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക, അവിടെ അറിവിന്റെ അഗ്നി ജ്വലിപ്പിക്കുക. സ്ഥൂല ശരീരം പ്രവൃത്തിയുടെ ഫലമായി ലഭിച്ചതിനെ വെടിഞ്ഞ് ദിവ്യമായൊരു ശരീരത്തിന് സ്ഥാനമുണ്ടാക്കുക. ആ ദിവ്യ ശരീരത്തിനുള്ള അന്നം അറിവാകുക. ഇവിടെ ക്ഷേമരാജൻ അല്പം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു, അല്പം. ഭാസ്കരരായനുമായി ഭാസ്കരരായൻ അങ്ങനെ കത്തിക്കയറിയാ പോകുന്നത്, അല്പം വിയോജിപ്പ്. അദ്ദേഹം ശരീരമെന്നതുകൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങളെ ഒരുമിച്ച് കണക്കിലെടുക്കുക, അതും കയറി പോകുന്നാ പറയുന്നത്. ചിത്താഗ്നിയിൽ രണ്ട് ശരീരങ്ങളും സമർപ്പിക്കുന്നു എന്നാണ് ക്ഷേമരാജൻ പറയുന്നത്. അവിടെ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യും അദ്ദേഹം. ജ്ഞാനമെന്നതുകൊണ്ട് ബന്ധമുണ്ടാക്കുന്ന തെറ്റായ അറിവെന്ന് കരുതുന്നു. അതിനെ യോഗികൾ ഭക്ഷിച്ചു തീർന്നതുകൊണ്ട് അതിനെയാണ് അന്നമെന്ന് അദ്ദേഹം വിളിക്കുന്നത്. ബന്ധമുണ്ടാക്കുന്ന എല്ലാ തെറ്റായ അറിവിനെയും യോഗി ഭക്ഷിച്ചു തീർത്തിരിക്കുന്നു, അനുഭവിച്ചു തീർത്തിരിക്കുന്നു. അജ്ഞാനനാശത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനമാണ് അതുകൊണ്ടുണ്ടാകേണ്ടത്. ആത്മാവ് ചിത്തവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു, ജ്ഞാനം അതിനെ ആവരണം ചെയ്യുന്നു, അഭിനിവേശവും അറിവുമെല്ലാം കൊണ്ട്. അത് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം കൊണ്ടുണ്ടായതാണെന്നും ക്ഷേമരാജൻ പറയുന്നു. അല്പം കൂടി കടന്ന ക്ഷേമരാജൻ തത്വമറിയാത്തതുകൊണ്ട് മായയാണിതുണ്ടാക്കുന്നത്. അതിനാൽ വിഷയങ്ങളോടുള്ള താൽപ്പര്യം മാത്രമാണ് ലക്ഷ്യത്തിന്റെ തടസ്സം, വേറൊരു തടസ്സവും ഇല്ല എന്നാണ് ക്ഷേമരാജന്റെ സുചിന്തിതമായ അഭിപ്രായം. ശരിയായ അറിവ് വന്ന് മോഹത്തെ കീഴടക്കുമ്പോഴാണ് ശരിയാകുന്നത്. എല്ലായ്പ്പോഴും അതിനാധ്യാത്മികമായി ഉണർന്നിരിക്കണം. അത് ജീവൻ മുക്തിയിലേക്ക് നയിക്കും. ഇതാണ് വാർത്തികത്തിന്റെ ഏതാണ്ട് പുരൾ. വാർത്തികം ഇവിടെ ഒരു ദൃഷ്ടാന്തവും പറയുന്നു. ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടമാനോ, രസകരങ്ങളാണ് ദൃഷ്ടാന്തങ്ങളെല്ലാം.
ആത്മാവിനെ നർത്തകനായാണ് കാണുന്നത്. അങ്ങനെയാണ് എന്റെ ദൃഷ്ടാന്തം. നർത്തകൻ എന്താ ചെയ്യുക? സാഹചര്യങ്ങളുടെ വൈവിധ്യമനുസരിച്ച് വേഷം മാറും. സാഹചര്യം മാറുന്നതിനനുസരിച്ച് വേഷവും മാറും, അല്ലേ? ശരിയാണ്. അതുപോലെയാണ് വൈവിധ്യമാണ്ട സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് വേഷം മാറും. ആ നൃത്തം നടത്തുന്ന മണ്ഡപം അന്തരാത്മാവാണ്. വാർത്തികം ആത്മാവിനെയും അന്തരാത്മാവിനെയും രണ്ടായി കാണും. രണ്ടും വിഭിന്നമാണ്. വാർത്തിക പ്രകാരം പുറത്തേക്ക് പ്രകാശിക്കുമ്പോൾ, ബോധം പുറത്തേക്ക് പ്രകാശിക്കുമ്പോൾ നർത്തകനാണ്. അകത്തേക്ക് പ്രകാശിക്കുമ്പോൾ, അന്തരുന്മേഷം വരുമ്പോൾ, അതാണ് അവരുപയോഗിക്കുന്ന പദം, അന്തരുന്മിഷിത്താകുമ്പോൾ ആത്മാവ് അന്തരാത്മാവാണ്. ഇന്ദ്രിയങ്ങളും അതിന്റെ അധിഷ്ഠാതൃദേവതകളും കാഴ്ചക്കാരാണ്. വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? നർത്തനത്തിൽ പ്രകാശം പുറത്തേക്ക് അടിക്കുമ്പോൾ നർത്തകനായി മാറുന്ന വേഷധാരി, അകത്തേക്ക് മാറി അന്തരുന്മിഷിത്താകുമ്പോൾ അന്തരാത്മാവായിത്തീരുന്ന, അകത്തേക്കും പുറത്തേക്കും മാറി മാറി കാഴ്ചക്കാരായി നിൽക്കുന്ന ഇന്ദ്രിയങ്ങളും അതിദേവതകളും, എവിടെ വെച്ച് പുറത്തേക്ക് പ്രകാശിച്ചാലും ഈ കാഴ്ചക്കാർ നർത്തകനോടൊപ്പം പോകും. ഗീതാദർശനത്തിൽ നിന്നൊരു ചെറിയ വ്യതിയാനമുണ്ട്. ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തില് ഒരു ശ്ലോകത്തില് ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന എന്നൊരു ശ്ലോകമുണ്ട്, ഓർക്കുന്നുണ്ടാവുമോ? പ്രകടമായ സഭയിൽ നിന്ന് മനസ്സിനെ ഹരിച്ചുകൊണ്ടുപോകുന്ന ഇന്ദ്രിയങ്ങൾ, പ്രമാധികളായ ഇന്ദ്രിയങ്ങൾ, യദദോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിവശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന. ഇവിടെ ദൃഷ്ടാന്തത്തിൽ ഒരു ഇച്ചിരി മാറ്റമുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുമ്പോൾ പറയുന്നത് യദദഹാപി പുരുഷസ്യാപി വിവശ്ചിതഹാപി. സാധാരണക്കാരന്റെ ഒന്നും കാര്യമല്ല പറഞ്ഞത്, സാധാരണക്കാരന്റെ കാര്യമാണ് പോട്ടം നോക്കാം. യതിയായിരുന്നാലും യദദഹ അഭി യതി, ഇന്ദ്രിയഗ്രാമങ്ങളെ മുഴുവൻ സംയമിപ്പിച്ചവനായിരുന്നാൽ കൂടി, യദദഹ അഭി പുരുഷസ്യാപി, പുരിശയനാത്തിരി പുരുഷ പൂർണപുരുഷ, താൻ പുരത്തിൽ ശയിക്കുന്നവനാണെന്ന് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞ ജ്ഞാനിയായിരുന്നാലും വിപശ്ചിത അഭി വിപശ്ചിത് വിപ്രകൃഷ്ടം പശ്യത്, വിവേകിയായിരുന്നാലും പ്രകടമായ സഭയിൽ നിന്ന്
വേറെ എങ്ങുന്നുമല്ല. സഭാമധ്യത്തിൽ നിന്ന് ഇവനെ ഇന്ദ്രിയം വലിച്ചു വിഷയങ്ങളുടെ പിന്നാലെ. കൊള്ളക്കാരനാണെന്ന് അവർ ഇവിടെയാകട്ടെ, പുറത്തേക്ക് ആത്മാവ് പോകുമ്പോഴും അകത്തേക്ക് ആത്മാവ് പോകുമ്പോഴും ഇന്ദ്രിയങ്ങൾ കാഴ്ചക്കാർ മാത്രമാണെന്ന്. അതാണ് ഇതിന്റെ വ്യത്യാസം. ഇന്ദ്രിയങ്ങൾ വെറും കാഴ്ചക്കാർ. അതുകൊണ്ട് ചിതാത്മാവാണ് സർവോത്കൃഷ്ടം. അതുകൊണ്ട് ആസനസ്ഥനായ യോഗി ആന്തരിക ജലാശയത്തിൽ മുങ്ങുന്നു. അതുകൊണ്ട് ശക്തിയിൽ നിന്ന് സമ്പാദിക്കുന്ന അത്ഭുതകരമായ ശക്തിയാണ് ഏറ്റവും വലുത്. അതിനെയാണ് ആസനമെന്ന് പറയുന്നത്. അത്ഭുത ശക്തിയുണ്ട്, അതാണ് ഏറ്റവും വലുത്. അതിനെയാണ് ഇവിടെ ആസനസ്ഥിതി എന്ന് പറയുന്നത്. അതാണ് ആസനം. അവിടെ എത്തിയാൽ എല്ലാ ധ്യാനവും ഉപേക്ഷിക്കുന്നു, ധാരണയും ക്രിയയും നിലയ്ക്കുന്നു. സർവാതിരിക്തമായതിൽ ധ്യാനനിമഗ്നമാകുന്നു. ആയതിന്റെ സാക്ഷാത്കാരമാണ് ഈ ജലാശയം. രണ്ടുദാഹരണങ്ങൾ, നർത്തകന്റെയും ജലാശയ സദൃശ്യമായ അറിവിന്റെയും രണ്ടുദാഹരണങ്ങൾ കൊണ്ട് ക്ഷേമരാജൻ പറയും, ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ പുനർജന്മം അവസാനിക്കുന്നു. അതാണ് ജീവൻ മുക്തി. അതിനെയാണ് ഇവിടെ ജീവൻ മുക്തി എന്ന് വിളിക്കുന്നത്. വിദ്യാവിനാശേ ജന്മവിനാശ. അവിടെ വിദ്യ എന്നത് അവിദ്യയെ ഉദ്ദേശിച്ച് പറയുന്നതാ. ക്ഷേമരാജൻ ഇവിടെ വിദ്യ എന്ന് പറയും. പക്ഷെ അദ്ദേഹം വിദ്യ അവിനാശേ, അവിടെയാണ് ആ ഒരു ചെറിയ ഭേദം ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാള് വിദ്യാവിനാശേ, മറ്റേയാള് സൂത്രത്തിന് വിദ്യാവിനാശേ ജന്മവിനാശ. ജ്ഞാനം കൊണ്ട് ജന്മവിനാശമുണ്ടാകുന്നു എന്നും അവിദ്യാസ്വരൂപങ്ങളായ ലൗകിക വിദ്യകളുടെ മുഴുവൻ വിനാശം കൊണ്ട് ജീവൻ മുക്തി ഉണ്ടാകുന്നു. കൂടുതൽ കേൾക്കാൻ ഇമ്പമുള്ളത് വിദ്യാവിനാശി. വിദ്യ എന്ന് പറഞ്ഞു പോയാൽ ലോകം വിദ്യയെന്ന് കാണുന്നത് ഈ ചെപ്പടി വിദ്യകളൊക്കെയാണ്. ഇവിടെ മനസ്സിന്റെ നിശബ്ദതയൊന്നും വേണ്ട. എല്ലാ വിഷയവിദ്യകളും പോയി കഴിഞ്ഞാൽ അതായി മനസ്സെന്ന് പറയുന്ന സാധനം, സങ്കല്പവും വികല്പവും. അത് പോയ മനസ്സേ ഇല്ല, അമനീകരണമായി. മനസ്സില്ല എങ്കിൽ പിന്നെ എന്ത് നിശബ്ദത? അതാണ് വിദ്യാവിനാശേ. അവിദ്യ വിദ്യ അവിനാശേ. വിദ്യയ്ക്ക് ജ്ഞാനമെന്ന ഉദ്യമമെന്നുള്ള അർത്ഥം നൽകുന്ന ക്ഷേമരാജനും വിദ്യയ്ക്ക് അവിദ്യാകൃതങ്ങളായിരിക്കുന്ന ലൗകിക വിദ്യകൾ മുഴുവനെന്ന് പറയുന്നത്. കാരണം ഇത് പഠിപ്പിച്ച് കഴിയുമ്പോൾ പുറകെ ഒരു വിഷയപരമായ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ പ്രശംസിക്കണം. ഇറ്റ്സ് നോട്ട്
ഓ പ്രശംസിക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് ആളുകൾ വിചാരിക്കും. അതെല്ലാം കൂടെ പോണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വിദ്യാവിനാശിയെന്ന് തന്നെയാണ് നല്ലത്. ഇവിടെ കിട്ടിയോന്നറിയില്ല. കാണിക്കുന്ന എല്ലാ പരിപാടി സകലതും ലൗകിക വിദ്യകളാണ്. അതെല്ലാം അതുകൊണ്ട് ക്ഷേമരാജൻ പറയുമ്പോൾ വിദ്യയ്ക്ക് നാശമില്ല, അവിദ്യയ്ക്ക് നാശമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. കർമ്മകാരകങ്ങളായ ഇന്ദ്രിയങ്ങളാണ് ജന്മത്തിന് കാരണം. അതിൽ അവിദ്യ ചേരുമ്പോൾ എല്ലാ ദുഃഖവും ഉണ്ടാകും. ശരിയായ ജ്ഞാനമുണ്ടായാൽ അയാൾ ശിവനാകും. ശരീരധർമ്മം മഹാവ്രതമാണ്. അതുകൊണ്ട് അതിനെ പാശുപതവ്രതം എന്ന് പറയും. ഈ വ്രതം കൊണ്ട് ജപം ആത്മാവിനെക്കുറിച്ചുള്ള അറിവുണ്ടാവും. അജ്ഞാനം ദാനമാണ്, അത് പാശമഴിക്കാൻ പാകമാകും. അങ്ങനെ ദാനം കൊണ്ട് പാശമഴിക്കുന്നു, ബന്ധമഴിക്കുന്നു. ദാനം ചെയ്യുമ്പോൾ ബന്ധം പോവും. അങ്ങനെയാണ് വ്രതവും ദാനവും കൊണ്ട് ദീക്ഷയ്ക്ക് സമർത്ഥരാകുന്നത്. അങ്ങനെ കേവലനായാൽ ആ കേവലൻ സുഖദുഃഖങ്ങളില്ലാത്തവനാണ്. സുഖവുമില്ല ദുഃഖവുമില്ല, അഭിലാഷങ്ങളില്ലാത്തതിനാൽ മോഹവുമില്ല. മോഹമില്ലാതായാൽ എല്ലാ ഫലേച്ഛകളിൽ നിന്നും മുക്തനാകുന്നു. ഇവിടെ ക്ഷേമരാജനും ഭാസ്കരരായനും മുക്തനാകാത്തവൻ കഞ്ചുകത്താൽ ആച്ഛാദിതനാണെന്ന് പറയുന്നു. കഞ്ചുകം, അതിനർത്ഥം നാഴികമണി, ടൈം ക്ലോക്ക്. ആവരണം ഇവിടെ നാഴികമണി, ടൈം. മുക്തനാകാത്തവന് കാലബന്ധനമുണ്ട്. ഒന്നും ചെയ്തു തീർക്കുകയുമില്ല, കാലത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. എല്ലാ ബന്ധങ്ങളുമുള്ളവൻ കാലത്തിന്റെ ഉത്കണ്ഠയിൽപ്പെടുന്നു. സിസു ഭാവനയിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കുകയും അതിന്റെ ബന്ധനത്തിലാണ്. ഇപ്പോൾ ഇത് പകൽ വിൽപ്പാട് രാത്രിയും, വിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇതിലിങ്ങനെ ചുറ്റിക്കറങ്ങി ഈ ആവർത്തനത്തിന്റെ ലോകത്തിലാണ് വീഴുന്നത്. ആ ചുറ്റുണ്ടാക്കുന്നത് പഞ്ചകോശങ്ങളാണ്. കാലനിർണയം നടത്തുന്നത് അകത്തും പുറത്തും പഞ്ചകോശങ്ങളാണ്. കാലത്തെക്കുറിച്ചുള്ള പുതിയ അറിവായിരിക്കുമല്ലോ അത്. കാലം നിർണയിക്കുന്നത് നിങ്ങളുടെ കോശങ്ങളാണ്. കോശങ്ങളുടെ ഭ്രമത്തിനനുസരിച്ചാണ്
പ്രപഞ്ചത്തിന്റെ ചലനം ജീവജാലങ്ങളിലെ ജീവജാലങ്ങളിലെ കോശങ്ങളുടെ ചലനപ്രകാരമാണ് ബാല്യകൗമാര യൗവന വാർദ്ധക്യങ്ങളെന്ന കാലമെല്ലാം. കാലവും മനസ്സു തന്നെയാകും. ഭൂമിയുടെ കറക്കത്തിന്റെ അതേ സ്പീഡില്, ഭൂമി എത്ര സ്പീഡിൽ കറങ്ങുന്നുവോ അതേ സ്പീഡില് ഒരു വാഹനത്തിൽ ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് യാത്രയായാൽ കാലം എത്രയാണ്? രാവിലെ 10 മണിക്ക് യാത്ര ചെയ്യുകയാണ്, സ്ഥലത്തെ ഏറ്റവും വലിയ ജ്യോതിഷിയും കൂടെ നോക്കി. പടിഞ്ഞാറോട്ടുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്, ഭൂമിയുടെ കറക്കമാണ് അതിന്റെ സ്പീഡ്. യാത്ര ചെയ്ത നിങ്ങൾ എങ്ങനെ രാഹുകാലവും ഗുളികകാലവും കണ്ടു? ഏതാണ് യമകണ്ഠകാലം? കോശചലനാത്മകതയില്ലെങ്കിൽ ബയോക്ലോക്ക്, സൈറ്റോക്രോമിന്റെ ചലനാത്മകതയില്ലെങ്കിൽ, കോശാന്തര വ്യാപാരങ്ങളില്ലെങ്കിൽ കാലം നിശൂന്യമാണ്. ഇതൊക്കെ ഇന്ന് പഠിച്ചിട്ട് മനസ്സിലാകാൻ കിടന്ന് വിഷമിക്കുന്നുവോ? സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പഠിക്കുക, പഠിപ്പിക്കുക, ചർച്ച ചെയ്യുക ഒക്കെ ചെയ്ത പ്രതിഭയെ ഒന്ന് ഭാവന ചെയ്തു നോക്കി. നിങ്ങൾ വെറുതെ ഒന്ന് ഭാവന ചെയ്ത് നോക്കി, എത്രയോ 100 വർഷത്തിന് മുമ്പാണ് ഈ തല്ലിപ്പൊളികൾ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിജീവികൾക്ക് ഇതുവല്ലോ വിഷയം. പ്രസംഗിക്കാൻ വിളിച്ചപ്പോ താലപ്പൊലി എന്തിയ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു പോയതിന് പിണങ്ങിപ്പോയി എന്ന് പത്രമാണ് കഴിഞ്ഞ ആഴ്ചയിലും കണ്ട് കണ്ടതാണ്. അവരിതുവല്ലോ ആണോ ചിന്തിച്ചത്? ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുമ്പോ സാമ്പാറും അവിയലും പുളിശ്ശേരിയും കാളനും മാറ്റി വെച്ചിട്ട് നീ ഒരു മുളക് പോലും പൊട്ടിച്ചില്ലെന്ന് ചോദിച്ചു വഴക്കടിച്ച് അതിട്ടേച്ച് പോയി ഹോട്ടലിൽ തിന്നുക, ഇതൊക്കെയാണ് ബുദ്ധിജീവിയുടെ ലോകം. താൻ വെള്ളമൊഴിച്ച റോസപ്പൂവ് ഭാര്യ പറിച്ച് തലയെ വെച്ചു എന്ന് പറഞ്ഞ് റോസയോട് മനുഷ്യത്വം കാണിക്കാത്ത ഭാര്യയെ ഒരടിയും കൊടുത്ത് ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുക, അതെന്നിട്ട് സാഹിത്യ ചർച്ചയാവുക, എന്തൊരു വൈപരീത്യമാണ്! മാനവ മസ്തിഷ്കത്തെ സർജന പ്രക്രിയയുടെ അഗാധ തലങ്ങളിലേക്ക് എത്തിച്ച ആ പൂർവസൂരികൾ എന്തെന്ത് കാര്യങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്! ഒരാവർത്തി ഇരുന്ന് പഠിച്ചു നോക്കും. ഒരുവൻ ഇതുപയോഗിച്ച് തന്നെ ശിവനുമായി ഒന്നു ചേരുവാനും ദേഹത്യാഗത്തോടെ ശിവനായിത്തീരുവാനും കഴിയും. സൂത്രവും വാർത്തികവും അതിന്റെ ഏതാണ്ട് പരിസ്പന്ദവും അവസാനിക്കുന്നു. കാശ്മീരി തന്ത്രത്തിന്റെ അല്പമാത്രമായ ഒരു ദിഗ്ദർശനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ശിവസൂത്രങ്ങൾ, ആഗമ തന്ത്രം, സ്പന്ദം,
സ്പന്ദവാർത്തികം പ്രത്യഭിജ്ഞാദർശനം ഈശ്വര പ്രത്യഭിജ്ഞാദർശനം. അതില് ശ്രദ്ധേയമായി അഭിനവഗുപ്തന്റെ സംഭാവന, ഭാസ്കരരായന്റെ സംഭാവന, ക്ഷേമരാജന്റെ സംഭാവന, ഒപ്പം ദിഗ്ദർശനമെന്ന പോലെ കല്ലടൻ, മഹാദേവ ഭട്ടൻ, ഇവരുടെയൊക്കെ ഓർമ്മകൾ, ധ്വനികൾ, വൈകുല്യം നിറഞ്ഞ വാഗ്ദത്ത ഭൂമിയുടെ ഭാരതീയ ജ്ഞാനത്തിന്റെ വിജ്ഞാന നഗരി, ദ സീറ്റ് ഓഫ് ലേണിംഗ്, വൈജ്ഞാനിക ഭാരതത്തിന്റെ തലസ്ഥാനം, കാശ്മീരത്തിന്റെ അതുല്യ സംഭാവനയ്ക്ക് മുമ്പിൽ നമ്രമായ ശിരസോടെ നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം.